ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് റാമിനെ പറ്റിയാണ്. പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റീഡ് ഒൺലി മെമ്മറി ആൻഡ് റാൻഡം ആക്സസ് മെമ്മറി. ഇന്നത്തെ ടോപ്പിക്ക് റാൻഡം ആക്സസ് മെമ്മറിയെ പറ്റിയാണ്. ഇറ്റ് ഈസ് എ റീഡ് ഓർ റൈറ്റ് വോളറ്റൈൽ മെമ്മറി. റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വോളറ്റൈൽ മെമ്മറിയാണ് റാമു. സിസ്റ്റത്തിലെ പവർ ഓഫ് ചെയ്താൽ അതിലെ ഡേറ്റാസ് ലോസ് ചെയ്യും, ഇതിനെയാണ് റാം എന്ന് പറയുന്നത്. വേരിയസ് കപ്പാസിറ്റി ഓഫ് റാം ആർ 1 MB, 4 MB, 8 MB, 16 MB, 64 MB, 128 MB. ഇവയൊക്കെയാണ് റാമിൻ്റെ വെറൈറ്റി, കപ്പാസിറ്റി, സൈസ്. ഇറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് മെമ്മറി. ഇതൊരു പെർമനൻറ്റ് മെമ്മറി അല്ല. റാം ആർ ക്ലാസിഫൈഡ് ഇൻ്റു 2 types, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം, എസ് റാം അല്ലെങ്കിൽ ഡി റാം. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് റാം അല്ലെങ്കിൽ എസ് റാം എന്ന് പറയും. സ്റ്റാറ്റിക് റാം റെഫേർഡ് സ്റ്റോർ ഇൻഫർമേഷൻ ആസ് ലോങ് ആസ് ദി പവർ സപ്ലൈ ഈസ് ഓൺ. ദർ ഈസ് ആൾസോ നോൺ ആസ് എസ് റാം. സ്റ്റാറ്റിക് റാമിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവർ ഓൺ ആയിരുന്നാൽ കൂടുതൽ സമയം ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇതിനെയാണ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡൈനാമിക് റാം അല്ലെങ്കിൽ ഡി റാം എന്ന് പറയും. ഡൈനാമിക് റാം ലോസസ് ഇറ്റ് സ്റ്റോർ ഇൻഫർമേഷൻ ഇൻ എ വെരി ഷോർട്ട് ടൈം ഈവൻ പവർ സപ്ലൈ ഈസ് ഓൺ. ഡൈനാമിക് റാമിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പവർ സപ്ലൈ ഓൺ ആയിരുന്നാൽ ഇതിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷന് കുറച്ച് സമയം മാത്രമേ അതിനകത്ത് സ്റ്റോർ ചെയ്യൂ. ഓഫ് ചെയ്താൽ അതിനകത്തുനിന്ന് ആ സ്റ്റോർ ചെയ്തതെല്ലാം അതിനകത്തുനിന്ന് ലോസായിപ്പോവും, ഇതിനെയാണ് ഡൈനാമിക് റാം അല്ലെങ്കിൽ ഡി റാം എന്ന് പറയുന്നത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.